ഹലോ നമസ്കാരം രഞ്ജിത്ത് ഈ കോവിഡ് കാലം മാറ്റങ്ങളുടെ കാലമാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് മാറ്റങ്ങൾ മാത്രമാണ് മാറ്റമില്ലാത്തതായിട്ട് ഉള്ളത് എന്നുള്ളത് പക്ഷേ പലപ്പോഴും മാറ്റങ്ങൾക്ക് വലിയ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഒന്നും മാറിയെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം എല്ലാ ഇൻഡസ്ട്രികളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കോവിഡ് അതൊരു അനിവാര്യതയാക്കി മാറ്റിയിരിക്കുന്നു പക്ഷേ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെല്ലാം വലിയ ഡിസ്രപ്ഷൻസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിസ്രപ്ഷൻസ് ഒരു അനിവാര്യത തന്നെയാണ് സാധാരണഗതിയിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും മോണിറ്റർ ചെയ്യപ്പെടുന്നത് അഥവാ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് കിർക്ക് പാട്രിക്സ് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ എന്ന രീതിയിലാണ് ഇതൊരു നാല് സ്റ്റെപ്പുള്ള പ്രോസസ്സാണ് ഏതൊരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും ആദ്യമായി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒബ്സർവേഷൻ എന്ന രീതിയിലാണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ ഒബ്സർവ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് അയാളുടെ അംഗചലനങ്ങൾ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ആദ്യ ലെലവൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് എത്രമാത്രം ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തത് ലേണിംഗ് എന്ന ഫേസ് ആണ് ഈ ലേണിംഗ് ഫേസിൽ നമ്മൾ പലപ്പോഴും ടെസ്റ്റ് പേപ്പറുകൾ കൊടുക്കുകയാണ് ചെയ്യുക ആ ടെസ്റ്റ് പേപ്പറുകളിലൂടെ അയാളുടെ നോളജ് അക്വയർ ചെയ്തിട്ടുള്ള നോളജ് നമ്മൾ മനസ്സിലാക്കിയെടുക്കും മൂന്നാമത്തെ ഫേസ് ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണ് ഇത് ഒബ്സർവേഷനിലൂടെ ബിഹേവിയറൽ ഒബ്സർവേഷനിലൂടെ അയാൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒബ്സർവേഷനിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് നാലാമത്തെ അയാളുടെ ലൈഫിൽ ഇതുകൊണ്ട് വരുന്ന ആപ്ലിക്കേഷനും ഔട്ട്കമ്മുമാണ് സാധാരണ ഈ രണ്ട് സ്റ്റെപ്പുകൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകളാണ് സ്കൂളിൽ കുട്ടിക്ക് വേണ്ടി അസസ് ചെയ്യപ്പെടാറുള്ളത് അങ്ങനെ അസസ് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ സാധാരണ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകളാണ് സ്കൂളിൽ അസസ് ചെയ്യപ്പെടുന്നത് അതായത് ഒബ്സർവേഷനും ലേണിങ്ങും കുട്ടി പഠിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായി ഒബ്സർവ് ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ കുട്ടിക്ക് ടെസ്റ്റ് പേപ്പറുകൾ കൊടുത്തുകൊണ്ട് അത് വ്യക്തമായി മൂല്യനിർണ്ണയം ചെയ്യുകയും ചെയ്യുന്ന രീതി പക്ഷേ പലപ്പോഴും ഫിസിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ പറ്റാതെ വരുമ്പോൾ ഇത് വലിയൊരു ചലഞ്ചായി മാറുന്നു എങ്ങനെയാണ് ഈ ചലഞ്ചിനെ ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ഈ പുതിയ രീതികൾ കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക വലിയ ചോദ്യമാണ് ഇപ്പോൾ സാധാരണ ചെയ്യുന്ന വിർച്വൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പല വിർച്വൽ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന പ്ല പ്ലാറ്റ്ഫോമുണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ടീം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുണ്ട് വെബ് എക്സ് പ്ലാറ്റ്ഫോമുകളുണ്ട് സൂമിൻ്റെ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇത്തരത്തിലുള്ള പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ വിർച്വൽ പ്ലാറ്റ്ഫോമുകളായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെയുള്ള പൊതുവായൊരു കാര്യം ഇതെല്ലാം അഡൽട്ട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളതാണ് അതായത് മുതിർന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി കോൺഫറൻസുകൾ നടത്തുന്നതിന് വേണ്ടി ട്രെയിനുകൾ നടത്തുന്നതിന് വേണ്ടി ഇൻട്രാക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം എന്നാൽ ഒരു സ്കൂളിലൊക്കെ ഒരു എഡ്യൂക്കേഷൻ നടത്തുന്നതിന് സ്കൂളിലുള്ള പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ ഡെലിവർ ചെയ്യുന്നതിന് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അനുയോജ്യമല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പല ഇൻഡസ്ട്രികളിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ഡിസ്രപ്ഷൻ ഇനി നടക്കാൻ പോകുന്ന എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് പല സ്കൂളുകളും ഇതിനെക്കുറിച്ച് വളരെയധികം ആണ് എന്ന് എനിക്കറിയാം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പ് കാണാനിടയായത് കുക്ക് എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ആപ്സ് ക്യുക്കിൻ്റെ ഈ ആപ്പിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് പലപ്പോഴും കുട്ടികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ മെച്യേർഡല്ല എന്നുള്ളതുകൊണ്ട് തന്നെ സൂമിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അവർ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം സൂമിൻ്റെ വീഡിയോകൾ നിങ്ങളെല്ലാവരും സൂമിപ്പോൾ പരിചിതമായിട്ടുണ്ടാവും പലപ്പോഴും സൂമിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്കോ വരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കോവിഡ് നമുക്ക് വലിയൊരു വാതായനം തുറന്നു തന്നിരിക്കുന്നു മിക്കവരും സൂമായി പരിചയപ്പെട്ട് കഴിഞ്ഞു സൂമിൻ്റെ ഒരു വലിയ പ്രശ്നം ഒരു കുറേ ഗ്രിഡുകളായിട്ട് നമുക്ക് പാർട്ടിസിപ്പൻസിനെ എല്ലാം കാണാൻ സാധിക്കും അത് നല്ല കാര്യമാണ് അറ്റ് ദ സെയിം ടൈം ഒരു പെഡഗോഗിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ലേണിങ്ങിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ പ്രശ്നം കൂടിയാണ് കാരണം കുട്ടികൾ പലപ്പോഴും ക്ലാസ് റൂമുകളിൽ മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇത് വലിയൊരു ഡിസ്ട്രാക്ഷന് കാരണമാകാനുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂമിൽ സാധാരണ വീഡിയോ ഓഫ് ചെയ്തു വെക്കുക എന്നുള്ള രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് വീഡിയോ ഓഫ് ചെയ്തു വെച്ചാൽ ക്ലാസ് എടുക്കുന്ന ആൾക്കും ആ കുട്ടിയെ കാണാൻ സാധിക്കില്ല എന്നുള്ള വലിയ പ്രശ്നം ഉദിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ കിർക്ക് പാട്രിക്സ് മെത്തേഡിലെ ആദ്യത്തെ ആ പോയിന്റ് റെലവൻ്റ് അല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് അയാളെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് അയാൾ എന്ത് ോളജ് അക്വയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു ടീച്ചർ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കാൻ പലപ്പോഴും ഇത്തരം വിർച്വൽ പ്ലാറ്റ്ഫോമുകളിൽ പറ്റാതെ പോകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആപ്സ് കുക്ക് എന്ന് പറയുന്ന ഈ ആപ്പ് വളരെ മനോഹരമായി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കൂടെയുള്ള പാർട്ടിസിപ്പൻസിനെ കാണാൻ സാധിക്കില്ല പക്ഷേ ആ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ടീച്ചർക്ക് ആ സ്റ്റുഡ് ഓരോ സ്റ്റുഡൻറ്റിനെയും ഇൻഡിവിജ്വലി കാണാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രത്യേകത ഇതിനകത്തുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്ര നേരം ഈ കുട്ടി സ്ക്രീൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴാണ് ലോഗിൻ ചെയ്ത് ലോഗൗട്ട് ചെയ്ത് എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടയിൽ ഒരു ചെറിയ ടെസ്റ്റ് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നമ്മളുടെ കിർ പാട്രിക്സ് ലേണിങ്ങിലെ ലേണിംഗ് എന്ന് പറയുന്ന ഫേസ് ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കാനും അതിന് ഒരു ഇൻറ്ററാക്ഷനുമുള്ള സാധ്യതകൾ അതിൻ്റെ ഒപ്പം തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പലപ്പോഴും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഡാറ്റ സെക്യൂരിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം വാചാലരാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു പേടിയുണ്ട് ഡാറ്റ നമ്മുടെ ഡാറ്റ കൊണ്ടുപോയി ആരെങ്കിലും വിറ്റ് കാശ് എന്നുള്ള വലിയ പേടി നമുക്കുണ്ട് സത്യം പറഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നങ്ങളല്ല അത് വേറൊരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ഡാറ്റയും ലീക്കേജ് ആവാതെ വളരെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയോട് കൂടി തന്നെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ആപ്സ് കുക്കിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ എനിക്ക് തോന്നിയത് ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സുകളേക്കാൾ വിർച്വലായിട്ടുള്ള ക്ലാസ് റൂമുകൾക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്ലാസ് റൂം ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് അത് പെറിഷബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് നോൺ പെറിഷബിൾ ആയിട്ട് വിർച്വൽ ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം കേട്ട ക്ലാസ് റെക്കോർഡ് ചെയ്യാനും അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും ആപ്സ് കുക്ക് പോലുള്ള ആപ്പുകളിൽ സാധ്യമാണ് സോ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ് ആപ്സ് കുക്ക് പോലുള്ള പുതിയ ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മളുടെ മുന്നിലേക്ക് വലിയ അവസരങ്ങളായി തുറന്നിടുന്നത് അപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി ചെയ്യേണ്ട കാര്യം ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയത് പല സ്കൂളുകളും വലിയ കൺഫ്യൂഷനിലാണ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ഓൺലൈനിൽ ക്ലാസ്സുകൾ നടത്തേണ്ടത് എങ്ങനെയാണ് കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് പരീക്ഷകൾ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ന്യൂസിലാൻഡിൽ ഒക്കെ ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെയധികം പെനട്രേറ്റ് ചെയ്തിരിക്കുന്നു അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സിസ്റ്റംസാണ് പെഡഗോക്കിക്കൽ ലേണിംഗ് ആണ് വളരെ പ്രോപ്പർ ശാസ്ത്രീയമായിട്ട് വളരെ പ്രോപ്പറായിട്ട് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്രിൻസിപ്പൾസിലേക്ക് നമ്മളുടെ സ്കൂളുകളും വെഞ്ചുറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്കൂളുകൾക്ക് നിലനിൽപ്പില്ലാത്ത നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഒരിക്കലും ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഗൂഗിൾ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സൂമ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്കോ വെറുതെ ചേക്കേറിയിട്ട് കാര്യമില്ല കാരണം അത് നമ്മളുടെ സ്കൂളിനനുസരിച്ച് ഒരു പക്ഷേ കസ്റ്റമൈസ്ഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉള്ള കിർക്ക് പാട്രിക്സിൻ്റെ ഇവാലുവേഷൻ മെത്തേഡ്സിന് അനുസരിച്ചിട്ടുള്ള ഇത്തരം ആപ്പുകളാണ് തീർച്ചയായിട്ടും ഓരോ സ്കൂളുകളും പിന്തുടരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആപ്സ് കുക്ക് ഒരു വലിയ ആണ് മാത്രമല്ല ആപ്സ് കുക്കിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു വലിയ പെയിൻ മുന്നിൽ വന്നപ്പോൾ സാധാരണ ബിസിനസ്സുകളെല്ലാം ഉണ്ടാകുന്നത് മുന്നിൽ ഒരു പെയിൻ ഒരു നെസസിറ്റി ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നെസസിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ നെസസിറ്റിയെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതിലാണ് ആപ്സ് കുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയത് കാരണം ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര രണ്ട് മാസമേ ആവുന്നുള്ളൂ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ മാർക്കറ്റിൻ്റെ നീഡ് കറക്റ്റായി മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് അതിനെ ഒരു ഡിസൈൻ ആക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യാൻ കാണിച്ച ആ ഒരു ഇനീഷ്യേറ്റീവാണ് പലപ്പോഴും ബിസിനസ്സുകളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കോവിഡ് സത്യം പറഞ്ഞാൽ നമ്മളുടെ മുന്നിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലും തീർച്ചയായിട്ടും ഒരവസരം മുന്നിലുണ്ടാവും നിങ്ങളുടെ മുന്നിലുള്ള അത്തരം അവസരങ്ങൾ എന്നെ എഴുതി അറിയിക്കുക ഓൾ ദി ബെസ്റ്റ്